നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബാഴ്സയുടെ എക്കാലത്തെയും വലിയ ഇതിഹാസ താരമായ ലയണൽ മെസ്സി ക്യാമ്പ് നൗവിന്റെ പടികളിറങ്ങുന്ന കാര്യം ഇന്നലെ അർദ്ധരാത്രിയാണ് എഫ് സി ബാഴ്സലോണ സ്ഥിരീകരിച്ചത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കരാർ പുതുക്കാനാവാതെ വന്നതോടെ ഫ്രീ ഏജന്റായ മെസ്സിക്ക് തനിക്ക് ഇഷ്ടമുള്ള ക്ലബിലേക്ക് ചേക്കേറാൻ സാധിക്കും. ഏതായാലും ലയണൽ മെസ്സി വരുന്ന സീസണിൽ ബാഴ്സ ജേഴ്സി അണിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്റെ ബാഴ്സ ജേഴ്സിയിലെ അവസാന ഗോൾ ഒരിക്കലും മെസ്സിക്ക് സന്തോഷം നൽകുന്ന ഒന്നായിരിക്കില്ല. എന്തെന്നാൽ ആ മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് തലകുനിച്ച് മടങ്ങാനായിരുന്നു എഫ് സി ബാഴ്സലോണയുടെയും അതുപോലെ തന്നെ ലയണൽ മെസ്സിയുടെയും വിധി. കഴിഞ്ഞ ലാലിഗയിലെ 37-ാം റൗണ്ട് പോരാട്ടത്തിൽ സെൽറ്റോ വിഗോക്കെതിരെയായിരുന്നു മെസ്സി തന്റെ അവസാന ബാഴ്സ ഗോൾ നേടിയത്. മത്സരത്തിന്റെ 27-ാം മിനിറ്റിൽ സെർജിയോ ബുസ്കറ്റ്സിന്റെ പാസിൽ നിന്നും ഒരു ഹെഡറിലൂടെയാണ് മെസ്സി ഗോൾ നേടിയത്. ആ ഒരു ഗോളിലൂടെ ബാഴ്സയ്ക്ക് ലീഡ് നേടാൻ സാധിച്ചുവെങ്കിലും പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് സെൽറ്റോ വിഗോ ബാഴ്സയെ അട്ടിമറിക്കുകയായിരുന്നു. അതിനുശേഷം അവസാന മത്സരത്തിൽ ബാഴ്സ എബറിനെതിരെ വിജയം നേടിയെങ്കിലും സൂപ്പർ താരമായ ലയണൽ മെസ്സി ആ മത്സരം കളിച്ചിരുന്നില്ല. ആ മത്സരത്തിൽ താരത്തിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു. പിന്നീട് ഈ സീസണിലെ പ്രീ സീസൺ മത്സരങ്ങളിൽ ബാഴ്സ വിജയം കൊയ്തിരുന്നുവെങ്കിലും മെസ്സി ആ മത്സരങ്ങൾ ഒന്നും തന്നെ കളിച്ചിരുന്നില്ല. പക്ഷേ ലാലിഗയിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനുള്ള പിച്ചിച്ചി പുരസ്കാരം ഒരിക്കൽ കൂടി കൈവശം വെച്ചുകൊണ്ടാണ് മെസ്സി ക്ലബിന്റെ പടികൾ ഇറങ്ങുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.